സത്യത്തെ അറിയുവാനും ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അഭിവാദനങ്ങൾ. എല്ലാ മനുഷ്യർക്കും, ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ദൈവവിശ്വാസമുണ്ട്. ലോകത്തിൽ നിരവധിയായ മതങ്ങളും ഓരോ മതങ്ങളും നിർദ്ദേശിക്കുന്ന ദൈവ സങ്കല്പങ്ങളുമുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളും ഒരുപോലെ അർത്ഥമാക്കുന്ന ഒരു കാര്യമാണ്, ദൈവം സൃഷ്ടാവാണ്. അതുപോലെ തന്നെ മതങ്ങൾ നൽകുന്ന വിശേഷണങ്ങളാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം ആദിയും അന്ത്യവുമാണ്. എന്നാൽ കുറേം കൂടെ ആഴത്തിൽ ആധ്യാത്മികമായി മതാത്മകമായി ദൈവത്തെ സമീപിക്കുമ്പോൾ, ഈ ദൈവം നല്ലവനാണ്, നമ്മൾക്ക് നന്മ ചെയ്യുന്നവനാണ്, നമ്മളെ സംരക്ഷിക്കുന്നവനാണ്, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളും നൽകുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവവിശ്വാസികളായിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എല്ലാ മനുഷ്യരിലും തങ്ങളുടെ തന്നെ അസ്തിത്വത്തെക്കുറിച്ച്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്തയും, അത് യഥാർത്ഥത്തിൽ അറിയാത്ത ഒരു അറിയാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിയുടെ മേഖലയിലും മാനസികമായും ഒരു ശൂന്യതയും ഒക്കെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അനുഭവത്തിൻ്റെ മേഖലയിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ശാന്തിയില്ലാത്ത അവസ്ഥ, സംതൃപ്തിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെ നിരവധിയായ കുറവുകളും അനുഭവിക്കുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് പ്രധാനമായും എല്ലാ മതവിശ്വാസികളും ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവവിശ്വാസികളായിത്തീരുന്നത്. ഇപ്പം എല്ലാ മതങ്ങളും വിശ്വാസികൾക്ക് നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ഈ മതങ്ങൾ നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ദൈവം തന്നെ നിർദ്ദേശിക്കുന്ന മാർഗമനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവും എന്നൊക്കെ നൽകുന്ന ചില വാഗ്ദാനങ്ങൾ. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ക്രിസ്തു മതത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആത്യന്തികമായി ക്രിസ്തു മതത്തിലെ ദൈവം, ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ദൈവം നമ്മളുടെ പിതാവാണ്. നമ്മളുടെ അപ്പനെ അമ്മയെക്കാളധികം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ പിതാവ്, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളുടെ പിതാവ്, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമ്മളോട് പറയുന്ന നമ്മളുടെ പിതാവ്, മക്കൾ ഭൂമിയിലെ മാതാപിതാക്കന്മാരോട് അപ്പൻ ചോദിക്കുമ്പോൾ തെളിനെ കൊടുക്കുമോ, എന്നാൽ അതിനേക്കാൾ അധികമായി, എത്രയോ അധികം കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന സ്രോതസ്സനായ പിതാവ് എത്രയോ അധികം നന്മകൾ നിങ്ങൾക്ക് തരും എന്നാണ് ഈശ്വനാഥൻ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഈശോയുടെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ആ ആഴമേറിയ വെളിപ്പെടുത്തൽ, നമുക്ക് തരുന്ന ബോധ്യം, നമ്മുടെ സ്വർഗസ്വനായ പിതാവ് എത്രയോ അധികമായി നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ്. അങ്ങനെ ക്രിസ്തു നമുക്ക് നൽകുന്ന ദൈവം, നമ്മളെ അപ്പനെ അമ്മയെക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ തലമുടി നാരിൻ്റെ എണ്ണം പോലും അറിയാവുന്ന ഒരു സ്നേഹ പിതാവായിട്ടാണ് ക്രിസ്തു മതം എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ, സർവവ്യാപിയായ, ആദിയും അന്ത്യവുമായ, സർവ മഹത്വത്തിൻ്റെയും ഉടമയായ
ദൈവത്തെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവമക്കളാകാനുള്ള അനുഗ്രഹവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവമക്കൾ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സ്വന്തം മകനായി ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും നമ്മൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ഓരോ വിശ്വാസിയോടും സംസാരിക്കുന്നത്. നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പരിശോധിക്കുന്നത്, ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത് സത്യമാണോ എന്നും, ഇത് സത്യമാണെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ സ്നേഹപിതാവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയണം, ആ ജീവിതം എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നും ധ്യാനിക്കുവാനും, ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും, ആ ദൈവസ്നേഹ അനുഭവത്തിൽ കൂടുതൽ കൂടുതൽ ആഴത്തിൽ വളരുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഈ ശുശ്രൂഷയെ വേണമെങ്കിൽ നമുക്ക് ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മ എന്നോ ദൈവസ്നേഹ അനുഭവ ജീവിത കൂട്ടായ്മ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ബൈബിളിൽ പറയുന്ന സ്വന്തം അപ്പനെയും അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ആ സ്നേഹപിതാവിനെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഊണിലും ഉറക്കത്തിലും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സമാധാനത്തിലും ശാന്തിയിലും സ്നേഹത്തിലും ജീവിക്കുന്ന, ആ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, യാതൊരു മുൻവിധികളുമില്ലാതെ ദൈവമേ ഈ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കുവെക്കുന്ന വചനങ്ങളിലൂടെ അങ്ങയെ തിരിച്ചറിയുവാൻ നീ എന്നെ ക്ഷണിക്കുന്നെങ്കിൽ ദൈവമേ അങ്ങയുടെ അനുദുരസാധിതമായ കരുണയാൽ ആ കൃപ എന്നിലേക്ക് വർഷിക്കണമേ എന്ന ഒരു മനോഭാവത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ശുശ്രൂഷയുടെ ലക്ഷ്യമായ ആ പിതാവിൻ്റെ സ്നേഹം അത്ഭുതകരമായി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഓരോ വ്യക്തിയും തിരിച്ചറിയുമ്പോൾ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന പലവിധ കാരണങ്ങളാൽ വചനം ധ്യാനിക്കുവാനോ വചനം ശ്രവിക്കുവാനോ കഴിയാത്ത വ്യക്തികൾ, ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന സഭാത്മകമായ ഒരു ജീവിതം നയിക്കുവാൻ സാഹചര്യമില്ലാതെ വേദനിക്കുന്ന വിഷമിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള ഏതു തരത്തിലുള്ള വ്യക്തികൾക്കും തികച്ചും സ്വകാര്യമായി തങ്ങളുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ കുറച്ച് സമയം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ദൈവസ്നേഹ അനുഭവത്തിലേക്ക് വളരുവാൻ പരിശ്രമിക്കാവുന്നതാണ്. ഇന്ന് ലോകത്തിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ സമയങ്ങൾ ഇൻ്റർനെറ്റിലൂടെ സിനിമ കാണുവാനും മറ്റ് പ്രോഗ്രാമുകൾ കാണുവാനും മറ്റ് പലവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയത്തിൻ്റെ കുറച്ച് സമയം ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവവചനത്തിൽ ആഴപ്പെടുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് ഉപയോഗിക്കുവാൻ ആണ് ഈ ശുശ്രൂഷയിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയുടെ ഒരു ആമുഖ ശുശ്രൂഷയാണ്. എങ്കിലും ഈ ശുശ്രൂഷയിൽ അല്പനേരം ദൈവവചനത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ഏതാനും കുറച്ച് വചനഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ബൈബിൾ മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഓരോ വ്യക്തികളിൽ, സമൂഹത്തിൽ, ഇസ്രായേൽക്കാരുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
കുറച്ചു വചനഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന, നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുന്ന ആ ദൈവസ്നേഹത്തെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. കോന്നി ഹോഗനാൻ 4:8 പിതാവായ ദൈവത്തിന് ഒരു ഡെഫിനിഷൻ വളരെ വ്യക്തമായി ബൈബിൾ നമുക്ക് തരുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. അപ്പം ദൈവം സ്നേഹമാണ് എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മളോട് പറയുന്നു. 1 യോഹന്നാൻ 3:1 പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. അപ്പം ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം, നമ്മൾ ദൈവമക്കളാണെന്നും അത് ദൈവത്തിൻ്റെ അനന്തമായ വലിയ സ്നേഹത്തിൽ നിന്നും ആണ് ആ ദൈവമക്കൾ സ്ഥാനം നമുക്ക് ലഭിച്ചതെന്നും ഈ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. മുലമൂടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുല കൊടുക്കുന്ന അമ്മയേക്കാൾ അധികം, സ്വന്തം അമ്മയേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് ദൈവം സ്വയം യെശയ്യ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത്രയധികം തീക്ഷ്ണമായി സ്വന്തം മകനെയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2:8 വാക്യങ്ങൾ, നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് ആയ അവിടുന്ന് അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ കൃഷ്ണമണിയായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെ സ്പർശിക്കുന്നവരെ എൻ്റെ കൃഷ്ണമണിയെ സ്പർശിക്കുന്നത് പോലെ ഞാൻ കരുതും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിനെ എത്രത്തോളം കരുതലോടുകൂടിയാണ് നമ്മൾ സംരക്ഷിക്കുക. ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സംരക്ഷിക്കുന്നു, ദൈവം കരുതുന്നു എന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്. 27:10 സങ്കീർത്തകൻ ആ വിശ്വാസത്തിൽ, ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഇപ്പോൾ ലോകത്തിൽ ആരെന്നെ ഉപേക്ഷിച്ചാലും, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം എനിക്കുണ്ട്, ആ ദൈവം എന്നെ കൈക്കൊള്ളും എന്നാണ് സങ്കീർത്തകൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. 17:23 ഈ ദൈവപുത്ര സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ദൈവപുത്ര സ്ഥാനത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. അവർ പൂർണ്ണമായി ഈശോയും ദൈവവും പരിശുദ്ധാത്മാവുമായി ഒന്നാകേണ്ടതിന് അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ഈ വചനഭാഗത്ത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാളായ സ്വന്തം ദൈവത്തിൻ്റെ മകനായ ഈശോയെ സ്നേഹിക്കുന്നതിന് തുല്യമായി തന്നെ ഈശോയുടെ ശിഷ്യന്മാരായ, ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. ഈ വചന അധ്യായത്തിൽ തന്നെ ഇതിന് മുമ്പത്തെ ഭാഗങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, ദൈവമേ ലോകാരംഭത്തിനു മുമ്പേ നീ എനിക്ക് തന്ന അതേ മഹത്വം ഞാൻ എന്നിൽ വിശ്വസിക്കുന്ന അവർക്കും നൽകുന്നുവെന്ന്. ദൈവത്തിൻ്റെ ദൈവപുത്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവപുത്രന് ദൈവം നൽകിയ അതേ മഹത്വം തന്നെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും. തൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഭൂമിയിലെ അപ്പനെയും അമ്മയെക്കാളധികം പൂർണ്ണതയിലും തീക്ഷ്ണതയിലും നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവം നമുക്ക് നൽകുന്നത്. ഇതാണ് വിശുദ്ധ ബൈബിൾ ദൈവത്തെക്കുറിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്.
ഇനി നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് പരിശോധിച്ച് നോക്കാം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എനിക്ക് വിശക്കുമ്പോൾ, എനിക്ക് ഭക്ഷിക്കാനില്ലെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയും എനിക്ക് ഭക്ഷിക്കാൻ തരുന്നു. ഞാൻ എന്തെങ്കിലും വിഷമതയിലായിരിക്കുന്നത് അറിയുന്ന എൻ്റെ അപ്പനും അമ്മയും ആ വിഷമത പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഞാൻ രോഗിയായിരിക്കുമ്പോൾ എൻ്റെ രോഗം മാറ്റുവാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഭൂമിയിലെ എൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ ചെയ്യുന്നത്. എന്നാൽ ഇതിലേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ സ്വർഗസ്വനായ പിതാവ് എൻ്റെ ജീവിതത്തിൽ എത്രയധികം വ്യക്തമായി ഇടപെടണം. ഇങ്ങനെ ഇടപെടുമ്പോൾ മാത്രമേ ഈ വചനഭാഗങ്ങൾ നമ്മളോട് പറയുന്ന ദൈവസ്നേഹം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. എൻ്റെ സുഹൃത്തുക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ മറ്റാർക്കെങ്കിലും ഈ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുമ്പോൾ മാത്രമേ എൻ്റെ വിശ്വാസത്തിനും ഈ ബൈബിൾ പറയുന്ന എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ, അല്ല അർത്ഥസമ്പുഷ്ടി ഉണ്ടാകുന്നുള്ളൂ. ഈ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചറിയാം? ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം? ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ഈശോ വചനത്തിലൂടെ പറയുന്നത് പോലെ എങ്ങനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എങ്ങനെ വളരാം എന്നാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് അൽക്കുന്ന നേരം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വച്ച് ദൈവത്തിലേക്ക്, ആ സ്നേഹ പിതാവിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. എൻ്റെ പൊന്നുപിതാവേ, എൻ്റെ ബുദ്ധിയുടെ പരിമിതികൾ കൊണ്ടും എൻ്റെ ചിന്തയുടെ പരിമിതികൾ കൊണ്ടും മറ്റ് പലവിധ കാരണങ്ങളാലും അങ്ങയെ അനുഭവിച്ചറിയുവാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ശുശ്രൂഷയിലൂടെ കൂടുതൽ ആഴത്തിൽ അങ്ങയെ അനുഭവിച്ചറിയുവാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വലിയ കാരുണ്യം, അങ്ങയെ സ്നേഹം അനുഭവിച്ചറിയുന്നതിന് എൻ്റെ ബുദ്ധിയിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രവൃത്തികളിലോ മൂലം എന്തെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വലിയ കാരുണ്യത്താൽ അതെല്ലാം നീക്കിക്കളഞ്ഞ് ഈശോയെ അങ്ങയെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ, ദൈവപിതാവേ അങ്ങയെ വ്യക്തമായി തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെ നന്ദി പറയുന്നു. അങ്ങനെ അനന്ത ജ്ഞാനവും അനന്ത സ്നേഹവും അനന്ത നന്മയും അനന്ത കാരുണ്യവുമാണ് ഈശോയെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ തീർത്ഥമേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവുകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. പരസ്യ ജീവിതകാലത്ത് നിരവധിയായ അത്ഭുതങ്ങളിലൂടെ അങ്ങയുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തിയ അങ്ങയുടെ ആ അതേ കൃപ എൻ്റെ വ്യക്തി ജീവിതത്തിലും അങ്ങ് പ്രകടിപ്പിക്കണമേ. സംശയിക്കുന്ന മനസ്സിനെ അങ്ങേ അത്ഭുതകരമായ ഇടപെടലിലൂടെ അങ്ങ് മാറ്റണമേ. കർത്താവേ, എൻ്റെ കുറവുകളെയും എൻ്റെ ബലഹീനതകളെയും അങ്ങ് ഒരിക്കലും പരിഗണിക്കരുതേ. നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനകൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നേരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയുടെ ഒരു ആമുഖ ശുശ്രൂഷയിലാണ്. ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ കൂട്ടായ്മയാണ്.
ഈ കൂട്ടായ്മയിൽ ഒന്നോ രണ്ടോ തവണ സ്നേഹപൂർവം ഭക്തിപൂർവം പങ്കെടുക്കുകയും അത് അനുഭവവേദ്യവും ആകുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മയിൽ തുടർന്നും പങ്കെടുക്കേണ്ടതുള്ളൂ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ വളരുവാനും വചനത്തിൽ വളരുവാനും ആത്യന്തികമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എന്നിലെ അസ്വസ്ഥതകൾ, എന്നിലെ കുറവുകൾ, എന്നിലെ രോഗങ്ങൾ, എന്നിലെ ആന്തരിക മുറിവുകൾ ഒക്കെ ദൈവം നീക്കുന്നു എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയിൽ തുടർന്നും പങ്കെടുക്കേണ്ടതുള്ളൂ. പ്രാഥമികമായി സത്യം ആഴത്തിൽ അറിയണമെന്നും വചനത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് കേവലം യൂട്യൂബിലൊക്കെ ഒരു പ്രോഗ്രാം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ ഒരു മണിക്കൂറെങ്കിലും സ്വസ്ഥമായി ആരുടെയും ബുദ്ധിമുട്ടുകളോ ശല്യങ്ങളോ ശല്യപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ ഏകാഗ്രതയോടെ വചനം ശ്രവിക്കുവാൻ സാഹചര്യമുണ്ടാകുന്ന ഒരു സ്ഥലത്തായിരിക്കുകയും ഈ പ്രോഗ്രാം വീഡിയോ പ്രോഗ്രാം വെക്കുന്നതിന് ഓണാക്കി വെച്ച് സാധിക്കുമെങ്കിൽ ഒരു കരുണക്കുന്തയോ ഒരു ജപമാലയോ ഒക്കെ ചൊല്ലി ദൈവസ്നേഹ അനുഭവത്തിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സ്വസ്ഥമായി ഇരിക്കുകയും എളിമയുടെ മനോഭാവത്തോടുകൂടി ഈ ശുശ്രൂഷ കേൾക്കുകയും ചെയ്യുക. ധ്യാനാത്മകമായി ശുശ്രൂഷ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് വരികയും ഈ ശുശ്രൂഷയിൽ പങ്കുവെക്കപ്പെടുന്ന വചനഭാഗങ്ങൾ വളരെ വ്യക്തതയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും കഴിയും. തുടർന്നുള്ള ആഴ്ചകളിൽ കൂടുതൽ വ്യക്തതയോടെ വചനം ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാം, അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രസക്തി എന്ത്, തിരുസഭയുടെ പ്രസക്തി എന്ത്, ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ത്, ഇങ്ങനെ വചനത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ മേഖലകളെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുകയും ആ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ വളരാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനിയുള്ള ആഴ്ചകളിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയുടെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹ അനുഭവ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പങ്കുവെക്കുന്നത്. കേവലമായ സത്യം, നമ്മളെല്ലാം സൃഷ്ടിച്ചു എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ സ്ഥലബോധത്തിനും സമയബോധത്തിനും അപ്പുറത്തുള്ള സ്ഥലത്തെയും സമയത്തെയും സൃഷ്ടിച്ച ആദ്യവും അന്ത്യവുമായ ആ ഒന്നിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരവധിയായ പരിമിതികളുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം സ്ഥലബോധത്തിനും സമയബോധത്തിനും ഉള്ളിൽ നിന്നുകൊണ്ടല്ലാത്ത ഒന്നിനെക്കുറിച്ചും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനെക്കുറിച്ച് സങ്കല്പിച്ചു കഴിഞ്ഞാലും, എന്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും, ആ ചിന്തയിലെല്ലാം ഒരു സ്ഥലബോധവും സമയബോധവും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേവല സത്യമായ, അല്ലെങ്കിൽ കേവല സത്യത്തെ നമ്മൾ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക അസാധ്യമാണ്. കാരണം ഈ സ്ഥലത്തെയും സമയത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവം. ഈ ദൈവത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ വ്യക്തമായി പരിശോധിക്കും. ആത്യന്തികമായി നമ്മുടെ പരിമിതികളെക്കുറിച്ച് വ്യക്തമായ അറിവോടുകൂടി വേണം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ. ലോകം മുഴുവൻ വിവിധ കാരണങ്ങളാലും ജോലിക്കായും മറ്റു പലവിധ ആവശ്യങ്ങൾക്കായും ചിതറിക്കിടക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിൽ പല കാരണങ്ങൾ കൊണ്ടും
വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള വ്യക്തികൾക്ക് വളരെയധികം സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങളോ തിരുസഭയുടെ അജപാലന ശുശ്രൂഷയോ ഒന്നും നിലനിൽക്കുന്നില്ല. എന്നാൽ അവിടെയെല്ലാം പോയി ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ജന്മനാഥൻ്റെ ക്രിസ്ത്യാനിയായ പല സഹോദരന്മാർക്കും അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പല സഹോദരന്മാർക്കും ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലവിധ കാരണങ്ങളാൽ സഭയുടെ അജപാലന ദൗത്യത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരും തുടർച്ചയായ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും സത്യത്തെക്കുറിച്ച് അറിയുവാനും ഈശോയെക്കുറിച്ച് അറിയുവാനും തിരുസഭയെക്കുറിച്ച് അറിയുവാനും എല്ലാ ആഴ്ചയിലും വിവിധങ്ങളായ വചനഭാഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാനും അങ്ങനെ ദൈവീക ജ്ഞാനത്തിൽ വളർന്നുകൊണ്ട് ദൈവസ്നേഹ അനുഭവത്തിൽ വളരുവാനും ഈ ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.